എല്ലാവർക്കും നമസ്കാരം. സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം ഫിസിക്കൽ കപ്പാസിറ്റി, ഇറ്റ് കംസ് ഫ്രം ആൻ ഇൻഡോമിറ്റബിൾ വിൽ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലൂടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലൂടെ നമുക്ക് തുടങ്ങാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ശക്തി എന്ന് പറയുന്നത് പേശീബലം മാത്രമല്ല, പേശീബലം അല്ല, പിന്നെ എന്താ, ഇറ്റ് കംസ് ഫ്രം ആൻ ഇൻഡോമിറ്റബിൾ വിൽ, തകർക്കാനാവാത്ത വിൽ, മെൻ്റൽ പവർ, അതിൽ നിന്നാണ് ശക്തി ഉണ്ടാകുന്നത്. എന്തിനാണിതിപ്പോൾ പറഞ്ഞതെന്നല്ലേ. കുറവിലങ്ങോട് സെൻറ്റ് വിൻസെൻറ്റ് ഹോസ്പിറ്റൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും പാലാ ജ്യോതിർ ഭവൻ CMI കൗൺസിലിംഗ് സെൻ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കരുതൽ എന്ന മാനസിക ആരോഗ്യ പരിശീലന പരമ്പരയുടെ ഭാഗമായുള്ള ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജിഷ മേരി. COVID-19 എന്ന മഹാമാരിയുടെ വളരെ അസാധാരണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരിക്കലും കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടം. പക്ഷേ നമുക്കിതിനെ അതിജീവിച്ചേ പറ്റൂ, കാരണം ഈ കാലവും കടന്നു പോകും. അപ്പോൾ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ശാരീരികമായ പ്രതിരോധ ശേഷി വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ശാരീരിക പ്രതിരോധ ശേഷിയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാനസിക പ്രതിരോധ ശേഷിയും മാനസിക ശക്തിയും. അതുകൊണ്ടാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചത്. നമ്മുടെ മനസ്സും ശരീരവും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ വിരലിൻ്റെ തുമ്പൊന്ന് മുറിഞ്ഞു നോക്കട്ടെ, അത് ഉണങ്ങുന്നത് വരെ നമ്മളതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഏത് അസ്വസ്ഥതയും ചിലപ്പോൾ തലവേദനയായിട്ടോ കാലുവേദനയായിട്ടോ ശ്വാസം മുട്ടായിട്ടോ ഒക്കെ മാറാറില്ലേ. ജീവിതശൈലീ രോഗങ്ങളുടെ പലതിൻ്റെയും കാരണം നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മനസ്സും മനസ്സിൻ്റെ ആരോഗ്യത്തിന് ശരീരവും വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന രണ്ട് കുഞ്ഞ് ദുഷ്പ്രവണതകളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ദമ്പതികൾക്കിടയിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം. ഇന്ന് സ്മാർട്ട് ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും? പോട്ടെ, സ്മാർട്ട് ഫോൺ ഒരു 10 സെക്കൻഡ് ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും അല്ലേ. എന്ത് കാര്യത്തിന് സ്മാർട്ട് ഫോൺ വേണം? പക്ഷേ ഒരു മെസ്സേജ്, ഒരു കോൾ, അതിൽ നിന്ന് തുടങ്ങി ബന്ധങ്ങൾ വഷളായി വിവാഹമോചനത്തിലും കൊലപാതകത്തിലും ആത്മഹത്യയിലും എത്തി നിൽക്കുന്ന കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ എന്താ അതിനൊരു പരിഹാരം? ദാമ്പത്യം നിന്നാൽ പരസ്പരം ഒരു ട്രാൻസ്പാരൻസി, ഒരു വിശ്വസ്തത, ഒരു തുറന്ന മനസ്സ് സൂക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ കാര്യം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗത്തിൽ നമുക്കൊന്ന് പ്രാവർത്തികമാക്കിയാലോ. അതായത് നമ്മുടെ ഫോണിനൊക്കെ ഒരു സീക്രട്ട് കോഡും ഒരു ലോക്കും ഒക്കെ ഉണ്ടാവും അല്ലേ. അത് നമ്മുടെ പങ്കാളിക്ക് ഓപ്പൺ, ഏത് സമയത്തും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ, പരിശോധിക്കാവുന്ന രീതിയിൽ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. അതായത് രണ്ടുപേർക്കും രണ്ടുപേരുടെയും ഫോൺ ഏത് സമയവും പരിശോധിക്കാനും ഉപയോഗിക്കാനുമുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ്. അപ്പോൾ നമുക്കിടയിൽ, ദമ്പതികൾക്കിടയിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗത്തിൽ ഒരു ട്രാൻസ്പാരൻസി നമ്മൾ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും ഒക്കെ ഒറ്റപ്പെടലും ഇതൊക്കെ പലരെയും കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് ശക്തമായ നിരാശയിലേക്കാണ്. പലരും ആത്മഹത്യയെപ്പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം കൂട്ടായ്മകളില്ല, ആഘോഷങ്ങളില്ല, ഈവൻ ആരാധനയ്ക്കായിട്ട് പോലും നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുന്നില്ല, ആരെയും കാണുന്നില്ല. ഈ ഒറ്റപ്പെടൽ നമ്മളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിഷമം ചിലരെയൊക്കെ വളരെയധികം നിരാശയിലേക്ക് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനാണിപ്പോൾ. ഇതിനെ മറികടക്കാനുള്ള ഒരു ചെറിയ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്താണെന്നല്ലേ, പാട്ട് കേൾക്കുക. നമ്മുടെ വിരൽത്തുമ്പിൽ ഏത് തരം സംഗീതവും നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലേ. നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കാര്യപ്പെട്ടൊരു പ്രശ്നം അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. എന്താ അതിന് കാരണം? നല്ല സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡൊപ്പാമൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതല്ലെങ്കിൽ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് നമ്മുടെ ശരീരത്തിനൊരു സുത്തനിങ് ഇഫക്റ്റ്, ഒരു സ്വസ്ഥത കൊടുക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ആത്മഹത്യ ചെയ്യുന്നവരത് വിചാരിച്ച് ചെയ്യുന്നതൊന്നുമല്ല, ഒരു നിമിഷത്തിൻ്റെ ബലഹീനതയാണ് ആളുകളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സംഗീതത്തിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനൊരു ഉദാഹരണം പറയാം.
നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത്, വളരെ നിരാശയായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചു നോക്കിയാലോ? ദൈവം നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, എത്രയോ നന്മകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ ദാനങ്ങളെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് ഉള്ളൊരു ഗാനം നമ്മൾ പാടുകയോ കേൾക്കുകയോ ചെയ്താലോ? ഈ നാല് വരികളൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ. വിഷമിച്ചിരിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് സംഗീതം, പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതം കേൾക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗീതം എന്താണെങ്കിലും അത് ധാരാളമായി കേൾക്കാം. തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ട്രാൻസ്പെറൻസി, രണ്ടാമത് സംഗീത ആസ്വാദനം, ആസ്വാദനത്തിന്റെ തലത്തിലേക്ക് സംഗീതം ഉയരട്ടെ, നമ്മുടെ മനസ്സുകൾ ഉയരട്ടെ, ഈ കാലഘട്ടത്തെയും നമ്മൾ അതിജീവിക്കും. തീർച്ചയാണ്, വിഷാൽ ഓവർകം. താങ്ക് യു.